മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്ത ജെറോമിന്റെ ഗവേഷണ പ്രബന്ധം കോപ്പിയടിച്ചതെന്ന് പരാതി. ബോധി കോമൺസ് എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ലേഖനമാണ് കോപ്പിയടിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഫിറോസ് അലി മുഹമ്മദ് ചേരുന്നു. ഫിറോസ്, യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്ത ജെറോമിന്റെ ഗവേഷണ പ്രബന്ധം കോപ്പിയടിച്ചുള്ള പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അതിനാ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമാണ് ഇത്തരത്തിലൊരു കോപ്പിയടിയാണ് എന്നുള്ള വിവരം. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രബന്ധത്തിൽ കുറേ അബദ്ധങ്ങൾ കടന്നുകൂടിയിരുന്നു. ഈ പ്രബന്ധം ഒരു അബദ്ധ പഞ്ചാംഗമാണ് എന്ന നിലയിലുള്ള വിമർശനങ്ങളായിരുന്നു ഉയർന്നതെങ്കിൽ ഇപ്പോഴത്തെ തികച്ചും ഇതൊരു കോപ്പിയടിയാണ് എന്നുള്ള പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇവിടെ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇപ്പോൾ യു ജി സി മാനദണ്ഡങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പ്രബന്ധം പ്രബന്ധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പിഴവുകൾ ഉണ്ട് എന്ന് വെച്ച് പി എച്ച് ഡി റദ്ദാക്കാനോ ഒന്നും സാധിക്കില്ല. പക്ഷേ ഈ പ്രബന്ധം കോപ്പിയാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു ഒരാളുടെ പി എച്ച് ഡി വരെ റദ്ദാക്കാനുള്ള വ്യവസ്ഥകളുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഈ പുതിയ വിവരത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. ഇതിൽ കഴിഞ്ഞ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ഈ സോഷ്യൽ മീഡിയ വല്ലാതെ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഈ വിഷയം മാറിയിട്ടുണ്ട്. അതിൽ തന്നെ ഈ ചങ്ങമ്പുഴയുടെ വാഴക്കുല വൈലോപ്പള്ളിയുടെ വാഴക്കുല എന്ന് പോലുമല്ല എഴുതിയിരിക്കുന്നത്, മറിച്ച് വൈലോപ്പള്ളിയുടെ വാഴക്കുല എന്നാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് ഇതിലൊന്നും വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. വയലാറിൻ്റെ തേങ്ങാക്കുലയെന്നോ അല്ലെങ്കിൽ ഒ എൻ വിയുടെ മാങ്ങാക്കത്തിയെന്നോ പേനാക്കത്തിയെന്നോ ഒക്കെ പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. കാരണം അത് ചിന്താജറവുമാണല്ലോ പറയുന്നത്. മുൻപ് ഏണസ്റ്റോ ചെഗ്വേര ജനിച്ചത് ക്യൂബയിലാണ് എന്ന് പറഞ്ഞ് കയ്യടി നേടിയ രാഷ്ട്രീയ നേതാവാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥി നേതാവാണ് ചിന്ത ജെറോം എന്ന നിലയിലൊക്കെ വലിയ വിമർശനം അഡ്വക്കേറ്റ് ജയശങ്കർ നടത്തി. ഇതിലിപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വിവരമുണ്ട്. അതായത് ഈ ഗവേഷണ പ്രബന്ധം സമർപ്പിക്കുമ്പോൾ ആ പ്രബന്ധവുമായി ബന്ധപ്പെട്ട് പ്രബന്ധ സമർപ്പണവുമായി ബന്ധപ്പെട്ട് ചില അക്നോളജ്മെൻറ്റ്സ് ഉൾപ്പെടുത്തിയിരുന്നു ചിന്ത ജെറോം എന്നാണ്. മുഖ്യമന്ത്രിക്ക് അക്നോളജ്മെൻറ്റ് വെച്ചു, എം എ ബേബിക്ക് അക്നോളജ്മെൻറ്റ് വെച്ചു, അങ്ങനെ എം സ്വരാജിനോ അങ്ങനെയൊക്കെയുള്ള പലർക്കും അക്നോളജ്മെൻറ്റ് വെച്ചു എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുമ്പോൾ ഇതൊരു വലിയ ഒരു രാഷ്ട്രീയക്കാരി എന്ന നിലയിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പി എച്ച് ഡി നേടുന്നു, അത് വർഷങ്ങളോളം യു ജി സിയുടെ ഗ്രാൻറ്റ് കൈപ്പറ്റിക്കൊണ്ട് അങ്ങനെ സർക്കാർ ചെലവിൽ കേന്ദ്ര സർക്കാർ ചെലവിൽ ആ നിലയ്ക്ക് ഒരു പി എച്ച് ഡി ഉണ്ടാക്കുന്നു, അത് ഒരു ശുദ്ധ ഉടായ്പിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ള അത്തരം വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എന്തായാലും വൈലോപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി വെള്ളാപ്പള്ളിയുടെ എന്ന് പറയുമോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ്. വെള്ളാപ്പള്ളി അങ്ങനെ പറയുന്നതായിട്ട്, അതായത് അത് ആ വാഴക്കുല വൈലോപ്പള്ളിയുടേതല്ല, അത് വെള്ളാപ്പള്ളിയുടേതാണെന്ന് വെള്ളാപ്പള്ളി പറയുന്നതായിട്ടുള്ള ഒക്കെയുള്ള ട്രോളുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഇത്തരം വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങളുണ്ട്. മറ്റൊരു കാര്യം, ഇതിൻ്റെ ഓപ്പൺ ഡിഫൻസിൽ പോലും നമുക്ക് ഇതിൻ്റെ ഒരു ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പ്രബന്ധം പി എച്ച് ഡിക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മൂന്നംഗ പാനൽ ആദ്യം അതിൻ്റെ ഒരു പ്രീ സബ്മിഷനുണ്ട്, അതിനുശേഷം സബ്മിഷനിലേക്ക് പോകുന്നു. ഇവിടെയൊക്കെ ഇതിൻ്റെ ഒരു സ്ക്രൂട്ടിനി നടക്കുന്നുണ്ട്. കൃത്യമായും ഇത് ഈ സമിതികളൊക്കെ പരിശോധിക്കുന്നു. അതിനുശേഷം ഒരു ഓപ്പൺ ഡിഫൻസിലേക്ക് പോകുന്നു, ഒരു പൊതുവേദിയിൽ ഈ പ്രബന്ധം വായിക്കുന്നു, അവതരിപ്പിക്കുന്നു. അവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എക്സ്പേർട്സ് അടക്കമുള്ളവർ ഇത് വിലയിരുത്തുന്നു. ഈ കാൻഡിഡേറ്റിന് നേരെ ചോദ്യങ്ങളുണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രോസസ്സുകൾക്ക് ശേഷമാണ് ഒരാൾക്ക് പി എച്ച് ഡി അവാർഡ് ചെയ്യുന്നത്. പക്ഷേ ഈ മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് രാഷ്ട്രീയ സ്വാധീനം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ പി എച്ച് ഡി തരപ്പെടുത്തിയെടുത്തു എന്നുള്ള ആക്ഷേപം. അതിൽ തന്നെ ഏറ്റവും ഒടുവിൽ വരുന്നത് ഇത് ഇതിലെ പിഴവുകൾ മാത്രമല്ല പ്രശ്നം, അതിനപ്പുറത്ത് ഇതൊരു കോപ്പിയടിയാണ് എന്ന ഒരു വിവാദം. അത്തരത്തിൽ ഒരു വിഷയം കൂടി പുറത്തു വരുമ്പോൾ ഡോക്ടർ ചിന്ത ജെറോമിൻ്റെ ആ ഡോക്ടറേറ്റ് ആ പി എച്ച് ഡി അത് റദ്ദാകാനുള്ള സാധ്യത പോലും ഇപ്പോൾ നമുക്ക് കാണേണ്ടി വരും. ആതിര, ഫിറോസ്, അതുപോലെ തന്നെ കോപ്പിയടി സംഭവങ്ങൾ ആദ്യത്തെ ഒരു സംഭവമല്ല. നേരത്തെ ദീപ നിശാന്തിനെയും സംരക്ഷിക്കുന്ന നിലപാടാണ് ഉണ്ടായിരുന്നത്. ചിന്തയുടെ കാര്യത്തിലും അത്തരം നിലപാട് തന്നെയാണോ സ്വീകരിക്കുക? ആതിര, ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഇപ്പോൾ സി പി എമ്മുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി അല്ലെങ്കിൽ എസ് എഫ് ഐയിൽ കൂടെ വന്ന ഈ പലരുടെയും പ്രബന്ധങ്ങൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ പി എച്ച് ഡി ഇതെല്ലാം ഈ പി എച്ച് ഡികളെല്ലാം ഇവരുടെ എല്ലാം ഡോക്ടറേറ്റ് അല്ലെങ്കിൽ അവരുടെ പ്രബന്ധങ്ങൾ കൃത്യമായും പരിശോധിക്കണം, വിലയിരുത്തണം, പുനഃപരിശോധിക്കണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ഫോറം മുന്നോട്ട് വച്ചിരിക്കുന്നത്. സിന്ധു ജോയ് മുതൽ ചിന്ത ജെറോം വരെ എന്ന് അവർ പറയുന്നു. ഇപ്പോൾ ചിന്ത ജെറോം എനിക്ക് തോന്നുന്നു ഈ പാർട്ടിയുമായി അതൊരു ബന്ധമില്ലാതെ നിൽക്കുകയാണ്. കോൺഗ്രസ്സിൽ ഒരു സമയത്ത് പോയി, പക്ഷേ പിന്നീട് കോൺഗ്രസ്സിൽ നിന്നും വിട്ടുപോവുകയായിരുന്നല്ലോ. അപ്പോൾ ആ തരത്തിൽ ഒരു കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന
SFI നേതാക്കളൊക്കെയും ഇത്തരത്തിലാണ് ഗവേഷണ പ്രബന്ധങ്ങൾ സംഘടിപ്പിച്ചതെന്നും അവർക്കൊക്കെ ഇത്തരം രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് PhD ലഭിച്ചതെന്നുള്ള വലിയ ഗൗരവതരമായ ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നു. ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പറഞ്ഞത്, അതായത് ഈ LKG പരീക്ഷയ്ക്ക് പോലും ഒരു നിലവാരമുണ്ടായിരുന്നു, ആ നിലവാരം പോലും ഇല്ല PhD ബന്ധപ്പെട്ടൊരു PhD ലഭിക്കുന്നതിന് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഏറ്റവും നിർഭാഗ്യകരമാണ് എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നു. അതുപോലെ പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിരുന്നു. അപ്പോൾ ഇത് വലിയ ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് മാറുന്നു. സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഇതുമായി ബന്ധപ്പെട്ട് ഗവർണറെ സമീപിക്കുകയാണ്. അതായത് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് ഇതുമായി ബന്ധപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ഫോറം പരാതി നൽകിയിരുന്നു. അതായത് ഈ ചിന്ത ജെറോമിൻ്റെ ഗൈഡെന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രോ VC ആയിരുന്ന അജയകുമാറാണ്. അപ്പോൾ അദ്ദേഹം ഇതൊന്നും കണ്ടില്ല എന്ന് പറയുമ്പോൾ അതിലേത് നിലയ്ക്കാണ് ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുക എന്നൊരു ചോദ്യം വരുന്നു. അതുപോലെ തന്നെ ഇന്ന് പ്രസക്തമായ മറ്റൊരു പ്രതികരണം വന്നത് ചങ്ങമ്പുഴയുടെ മകളുടെ ഭാഗത്തു നിന്നാണ്. ചങ്ങമ്പുഴയുടെ മകൾ ലളിത പ്രതികരിച്ചത് ഈ പ്രബന്ധം പിൻവലിക്കണമെന്നാണ്. കാരണം ആ കുട്ടി വൈലോപ്പിള്ളിയുടെ മാമ്പഴം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും ആ പ്രബന്ധം എഴുതിയത് എന്ന നിലയിലൊരു ട്രോൾ എന്ന നിലയിലൊരു പ്രതികരണം ലളിതയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അങ്ങനെ വലിയൊരു കോളിളക്കത്തിലേക്ക് പോകുന്നു. ചിന്താ ജെറോം ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുമില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അത് സ്വാഭാവികമായും CPMനെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFI ഒക്കെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു. നേരത്തെ നമുക്കറിയാം PSC ചോദ്യപേപ്പർ ചോർച്ചയൊക്കെ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ PSC പരീക്ഷയാകട്ടെ അല്ലെങ്കിൽ PhD ആകട്ടെ, കുട്ടികൾ വർഷങ്ങളോളം പണിയെടുത്ത് 6 വർഷം കൊണ്ട് ഇത് പൂർത്തിയാക്കണമെന്നാണ്. 6 വർഷം കൊണ്ട് ഗവേഷണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു വ്യവസ്ഥ വെച്ച് 50,000 രൂപ അടച്ചു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ നമുക്ക് നീട്ടിക്കൊണ്ടു പോകാം. ഏതായാലും ചിന്താ ജെറോം 2021 ഈ ഗവേഷണ പ്രബന്ധം വച്ചിരിക്കുന്നത്. അതിന് ഒരു പരിശോധനയും കൂടാതെ അതിന് അംഗീകാരം കിട്ടി, ഡോക്ടറേറ്റ് അവാർഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. സ്വാഭാവികമായും ഇത് വരും ദിവസങ്ങളിലും വലിയ ചർച്ചകളിലേക്ക് പോകും എന്നത് ഉറപ്പാണ്. കാരണം ഇത് ഗവർണറുടെ മേശയിലേക്ക് പരാതി പോവുകയാണ്. ഗവർണർ ഇതിലെന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളും ഇനി നമുക്ക് കണ്ടറിയേണ്ടി വരും. വരും ദിവസങ്ങളിൽ ഇതെങ്ങനെ കത്തിപ്പിടിക്കുമെന്ന് ആതിര. വ്യക്തമാണ് ഫിറോസ്. യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോമിൻ്റെ ഗവേഷണ പ്രബന്ധം കോപ്പിയടിച്ചതെന്ന് പരാതി. ബോധി കോമൺസ് എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ലേഖനമാണ് കോപ്പിയടിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും ഫിറോസ് അലി മുഹമ്മദ്.